ഇണങ്ങിയും പിണങ്ങിയും 10-ാം വർഷത്തിലേക്ക്. എങ്ങനെയുണ്ട് അമ്മ? അത് കൊള്ളാലടേ, അത് കൊള്ളാം കൊള്ളാം. ഞാൻ ഉണ്ടാക്കിയതാണ് തന്നെ. ആ കൊള്ളാം. ഇനി ഒന്നും കൂടെ ഉണ്ടോ അമ്മ? അയ്യോ, അതെന്തരാണോ എന്തോ. താങ്ങും തണലുമായി 10-ാം വർഷത്തിലേക്ക്. ആ 10 വർഷം കൊണ്ട് അയാളൊന്ന് താങ്ങും, പിന്നെ ചെറുക ഒന്ന് താങ്ങും. നിങ്ങൾ എന്തിനു പറയണത്? ഓ, 10 വർഷം കൊണ്ട് നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും കൂടെ നമ്മളെ താങ്ങിക്കൊണ്ടിരിക്കുന്നല്ലേ. അങ്ങനെ താങ്ങി കൊടുത്ത് കിടക്കാണ് ചെറുക്ക. എന്തൊരു മാമ ചുമ്മാ. അയ്യയ്യോ, എന്റെ അപ്പോ, എന്തൊരു ചൂടും എന്തൊരു ആവിയും. എടാ പ്രാർത്ഥിയേ, ഞാൻ ദാ വന്നിരിക്കണടാ, ഭയങ്കര ചൂട്. ഞാൻ ജനൽ ആശുപത്രി വരെ പോയിരുന്ന. ചുമ കുറഞ്ഞില്ല എനിക്കൊരു നൊട്ടിയില്ലടാ. പിന്നെ മാമിയെ കാണിക്കാനാ? മാമിക്ക് ഒന്നുമില്ല. പിന്നെ ഞാൻ ഒരു ചെറുക്കനെ ആശുപത്രി പോയി നോക്കിട്ട് വരുന്നത്. നീ എന്തൊരു ചെയ്യുന്ന രാവിലെ കുത്തി പറയുകൊണ്ട്? ഞാൻ മാമ ഒരു പോസ്റ്റ് അയക്കണ മാമ. അയ്യോ, പാർട്ടിക്ക് വേണ്ടി ആയിരിക്കും. അല്ല അമ്മ, വേറൊരു പോസ്റ്റ്. ഇത് ചെയ്തു കൊടുത്താലേ വൈകുന്നേരം എന്തെങ്കിലും എനിക്ക് വെള്ളം കുടിക്കാൻ തരാന്ന് പറഞ്ഞു. ആ എന്തരാണ് പോസ്റ്റ്? ഇണങ്ങിയും പിണങ്ങിയും 10-ാം വർഷത്തിലേക്ക്. എങ്ങനെയുണ്ട് അമ്മ? ആ അത് കൊള്ളാലടേ, അത് കൊള്ളാം കൊള്ളാം. ഞാൻ ഉണ്ടാക്കിയതാണ് തന്നെ. ആ കൊള്ളാം. ഇനി ഒന്നും കൂടെ ഉണ്ടോ അമ്മ? അയ്യോ, അതെന്തരാണോ എന്തോ. താങ്ങും തണലുമായി 10-ാം വർഷത്തിലേക്ക്. അയ്യോ, അത് നല്ല ഗംഭീര വരികളുടെ. ഞാൻ ഉണ്ടാക്കിയതാണ്. ആ 10 വർഷം കൊണ്ട് അയാളൊന്ന് താങ്ങും, പിന്നെ ചെറുക ഒന്ന് താങ്ങും. നിങ്ങൾ എന്തിനു പറയണത്? ഓ, 10 വർഷം കൊണ്ട് നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും കൂടെ നമ്മളെ താങ്ങിക്കൊണ്ടിരിക്കുന്നല്ലേ. അതൊന്നും അല്ല. പിന്നെന്തരാണ്? വിവാഹ വാർഷികത്തിന് ഒരു പോസ്റ്റ് അയക്കണത്. ആഹാ, ആരെ വിവാഹ വാർഷികടാ? അമ്മ, ഞങ്ങളുടെ തൈക്കുള്ള അനിക്കുട്ടയില്ലേ, ആ അവന്റെ 10-ാം വിവാഹ വാർഷികം. ആ അപ്പൊ അവന്റെ പറഞ്ഞ അയച്ചാ നിനക്ക് പൈസ തരാന്ന് പറഞ്ഞു. അയ്യോ, അത് അവൻ അയച്ചാ പോലെ. അമ്മ, അവ അവന്റെ പെമ്പറുന്നാരെ കൊണ്ട് ഗുരുവായൂർ പോയി. മാമ ഞാനും പറഞ്ഞത്, നിങ്ങളിടയ്ക്ക് ഗുരുവായൂർ പോയാ? ഗുരുവായൂരല്ലടാ, ജന്നലാശുപത്രിയിലെ. ജന്നലാശുപത്രി? എടാ, ഈ പെണ്ണ് പിണങ്ങി പോയല്ലോ. അനിക്കുട്ടൻ ഇണക്കിക്കൊണ്ട് വന്നു. ആ സന്തോഷത്തില് അവൻ ഇതുപോലെ വെള്ളം വാങ്ങിച്ച് കുടിച്ച് കാണണാന്ന് എന്തരോ പറഞ്ഞ് അവള് ചരവയെടുത്ത് താങ്ങി കൊടുത്തത്. ഞാൻ എഴുതിയത് അർത്ഥ പറ്റാറ്റുള്ള വാക്കുകളല്ലേ. പിന്നെ എന്തൊരു വാക്കാണ് നീ എഴുതിയത്? താങ്ങും തണലുമായി. അങ്ങനെ താങ്ങി കൊടുത്ത് കിടക്കാണ് ചെറുക്കായി. അമ്മ, വല്ല കുഴപ്പമുണ്ടോ അവന്? ഏയ്, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഒരു 22 തയ്യലേ ഉള്ളൂ. അപ്പൊ മാമ, ഈ 50 വർഷമൊക്കെ ആഘോഷിക്കണം എന്ന് പറഞ്ഞാൽ എന്തിനു മാമ അത്? എടേ, അതൊക്കെ നമ്മളെ കാണിക്കാൻ വേണ്ടല്ലേ 50 വർഷം എന്നൊക്കെ പറഞ്ഞ് എഴുതി തള്ളണത്. ചുമ്മാ എഴുതണല്ലേ. എടേ, അവ അനുഭവിക്കണ വേദനെ അവനെ അറിയാം. ഈ 50-ാം വർഷം ആഘോഷിക്കണില്ലേ, അവന്റെ ഒക്കെ ഫോട്ടോ പൂജാമുറി വെച്ച് പൂജിക്കണോടാ.